ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സിമ്പിളായിട്ടുള്ളൊരു പെയിൻറ്റിംഗ് ആണ് കേട്ടോ. കുട്ടികൾക്കും അതുപോലെ തന്നെ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്കുള്ള പെയിൻറ്റിംഗ് ആണ്. അത്ര ഹെവി ആയിട്ടുള്ളതൊന്നുമല്ല, വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക. സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ അതിൽ പറയുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സൺഫ്ലവർ പെയിൻറ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ ആദ്യം ഞാനൊരു ഓവൽ ഷേപ്പാണ് വരച്ചിരിക്കുന്നത്. അതിനുശേഷം ഇതേപോലെ ചുറ്റും ഇതളുകൾ വരയ്ക്കുന്നുണ്ട്. ഇതളുകൾ വരയ്ക്കുന്ന സമയത്ത് ആ ഒരു ക്യാൻവാസ് ഒന്ന് ചുറ്റി കൊടുക്കുക. നമ്മൾ ബുക്ക് ആണെങ്കിൽ ബുക്ക്, അല്ലെങ്കിൽ ക്യാൻവാസ് ആണെങ്കിൽ ക്യാൻവാസ്, ഇതേപോലെ ചുറ്റി നമ്മുടെ നേരെ തിരിച്ച് വെച്ചിട്ട് വരയ്ക്കുകയാണെങ്കിൽ ആ ഒരു ഇതളുകൾ ഇങ്ങനെ സൈഡിലേക്ക് ചെരിഞ്ഞു പോകാതെ നേരെ നേരെ കിട്ടും കേട്ടോ. പിന്നെ ആ ഒരു രണ്ട് ഇതളുകൾക്ക് നടുവിൽ വേറൊരു ഇതളും കൂടി ഇതേപോലെ ഫുള്ളായിട്ട് വരച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ആദ്യത്തെ സൺഫ്ലവർ ഒരു സൈഡിലായിട്ട് വരയ്ക്കാം കേട്ടോ, സൈഡിൽ മേൽഭാഗത്തായിട്ട് വരയ്ക്കുക. അടുത്ത സൺഫ്ലവർ നമുക്ക് താഴെയായിട്ടാണ് വരയ്ക്കേണ്ടത്. ഇനി നമുക്ക് താഴത്തെ സൺഫ്ലവർ വരയ്ക്കാം. ആ ഒരു സൺഫ്ലവർ വരയ്ക്കുമ്പോൾ ആദ്യത്തെ ആ ഒരു ഓവൽ ഷേപ്പ് നമ്മളിങ്ങനെ നേരെയല്ലേ വരച്ചിരിക്കുന്നത്, ഇത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരയ്ക്കുക. അങ്ങനെ വരയ്ക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ആദ്യത്തെ ആ ഒരു ഫ്ലവർ വരച്ച പോലെ തന്നെ ഈ ഒരു ഇതളുകൾ റൗണ്ട് ചെയ്ത് തന്നെ വരച്ചെടുക്കുക. ഇനി നമുക്ക് ഇതിൽ നിന്നൊരു തണ്ട് മേലിലേക്ക് വരയ്ക്കുക. ഇതേപോലെ ഒരു കുഞ്ഞു തണ്ട് മതി കേട്ടോ, ഭയങ്കര തിന്നായിട്ടുള്ള തണ്ടാണ് വരയ്ക്കുന്നത്. എന്നിട്ട് അതിൻ്റെ മേളിലായിട്ട് ഞാൻ ഇതേപോലെ യു പോലൊരു കർവ് വരയ്ക്കുന്നുണ്ട്. യുവിനെ നമ്മളിങ്ങനെ പരത്തി വെക്കില്ലേ, ആ ഒരു രീതിയിലാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ ഈ മുട്ടിനെ പൊതിഞ്ഞിരിക്കുന്ന ആ ഒരു ഗ്രീൻ ബാഗ് ഉണ്ടാവുമല്ലോ ചെടിയിൽ, ആ ഒരു സംഭവമാണ് കേട്ടോ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ അത് നമ്മളൊരു മുട്ടായിട്ടാണ് വരയ്ക്കുന്നത്. വിടർന്ന പൂവിൽ നമുക്കത് കാണാൻ പറ്റത്തില്ല, പക്ഷെ മുട്ടിൽ ആ ഒരു ഭാഗമായിരിക്കും ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ കുറച്ച് ഇതള് കൂടി വരയ്ക്കുന്നുണ്ട്. അപ്പം പാതി വിരിഞ്ഞ ആ ഒരു പൂവ് പോലെ തോന്നിക്കാനാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇലകൾ വരച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള ഇലകളാണ് വരച്ചു കൊടുക്കുന്നത്. അതേപോലെ അവിടെ അവിടെ ആയിട്ട് നമ്മൾ കുഞ്ഞു കുഞ്ഞു ഇലകൾ വരച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു രണ്ട് സൺഫ്ലവറും കൂടി ജോയിൻ ചെയ്യാനായിട്ട് ഞാനൊരു ലൈനും കൂടി വരച്ചു കൊടുക്കുന്നുണ്ട്. തിന്നായിട്ടുള്ളൊരു കുഞ്ഞു വര വരയ്ക്കുക കേട്ടോ. ഒന്ന് ചെരിച്ച് വരയ്ക്കുകയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും. അപ്പം നമ്മുടെ ഡ്രോയിങ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പെയിൻറ്റ് ചെയ്ത് എടുക്കാം. അപ്പോൾ പെയിൻറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ ഒരു പെൻസിലിൻ്റെ മാർക്കൊക്കെ നമുക്കൊന്ന് മായ്ച്ചു കളയാം കേട്ടോ. നമ്മൾ ജസ്റ്റ് ആദ്യമേ തന്നെ ലൈറ്റായിട്ട് വരച്ചാൽ മതി. പക്ഷേ ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഡാർക്കായിട്ട് വരച്ചത്. അപ്പോൾ ലൈറ്റായിട്ട് വരയ്ക്കുന്നവർക്ക് കുഴപ്പമില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് ലൈറ്റായിട്ട് വരച്ച് കഴിഞ്ഞാൽ മായ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഡാർക്കായിട്ട് വരച്ചതുകൊണ്ട് നന്നായിട്ടൊന്ന് മായ്ച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ നമുക്ക് കാണാൻ പറ്റുന്ന വരകൾ മാത്രം അതിൽ മതിയാവും. ഇനി നമുക്കതൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു സൺഫ്ലവറിന് കൊടുക്കുന്നത് ലെമൺ യെല്ലോ കളറാണ് കേട്ടോ. അപ്പോൾ ഫുൾ പെറ്റൽസിന് നമ്മൾ ആദ്യം ലെമൺ യെല്ലോ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുറച്ച് വാട്ടർ മിക്സ് ചെയ്തിട്ട് അടിച്ചാൽ മതി കേട്ടോ, പ്രശ്നമൊന്നുമില്ല. ഭയങ്കര തിക്കായിട്ട് കൊടുക്കുന്നതിൽ നല്ലത് കുറച്ച് വാട്ടറൊക്കെ മിക്സ് ചെയ്തിട്ട് കുറച്ച് ലൈറ്റായിട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് കളർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ആ ഒരു മുട്ടിൻ്റെ മോൾ ഭാഗത്ത് നമ്മൾ അടിച്ചെടുക്കുന്നുണ്ട്. ആ ഒരു മുകളിലുള്ള അഞ്ച് ഇതളിന് മാത്രം അടിച്ചെടുത്താൽ മതി കേട്ടോ. താഴെ ഭാഗത്ത് നമുക്ക് ഗ്രീൻ കളർ അപ്ലൈ ചെയ്യാനുള്ളതാണ്. ഇനി നമുക്ക് ലീഫും അതുപോലെ തന്നെ തണ്ടും ഒക്കെ ഒന്ന് കളർ ചെയ്യാം. അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ എല്ലാ ഔട്ട്ലൈൻസും വരയ്ക്കുന്നുണ്ട് കേട്ടോ. തണ്ടിന് ഫുള്ളായിട്ട് ഈ ഒരു ഗ്രീൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ലീഫിൻ്റെ ഔട്ട്ലൈൻ മാത്രമാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഡാർക്ക് ഗ്രീൻ വെച്ച് വരയ്ക്കുന്നത്. അതിൻ്റെ ഉൾഭാഗത്ത് നമ്മൾ ലൈറ്റ് കളറാണ് കൊടുക്കുന്നത്. ഇനി നമുക്ക് ആ ഒരു സൂര്യകാന്തിയുടെ നടുഭാഗത്ത് കളർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നല്ല ഡാർക്കായിട്ടുള്ള ബ്രൗൺ ആണ് കേട്ടോ കൊടുക്കുന്നത്. ബേൺ ഡിസൈന് ആയാലും മതിയാവും, നമ്മുടെ ബേൺ ഡിസൈന് അല്ലെങ്കിൽ ഡാർക്ക് ബ്രൗൺ, ഇതിലേതെങ്കിലും ഒരു കളർ അപ്ലൈ ചെയ്താൽ മതി. ഇനി നമുക്ക് ലീഫിന് കളർ ചെയ്യാം. അപ്പോൾ ഞാൻ ലീഫി ഗ്രീൻ ആണ് കേട്ടോ കൊടുക്കുന്നത്. നമുക്ക് ഗ്രീനിൽ പല ഷെയ്ഡ് ഉണ്ട്, ലൈറ്റ് ഗ്രീൻ, ലീഫി ഗ്രീൻ, അങ്ങനെ ഒരുപാട് ഷെയ്ഡ് ഉണ്ട്. അപ്പോൾ ഇനി ലൈറ്റ് ഗ്രീൻ ഇല്ലാത്തവർക്ക് കുറച്ച് വൈറ്റ് മിക്സ് ചെയ്തോ അല്ലെങ്കിൽ കുറച്ച് യെല്ലോ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ലൈറ്റ് കളർ കിട്ടും. അപ്പോൾ അത് വെച്ചിട്ടാണെങ്കിലും കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു ലൈറ്റ് ഗ്രീൻ കളറാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ലീഫ് ഒന്ന് ഷെയ്ഡ് ചെയ്യാം. അപ്പോൾ ഒരു സൈഡിൽ ഞാൻ ആ ഒരു ലൈറ്റ് ഗ്രീൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പുറത്തെ സൈഡിൽ കൊടുക്കുമ്പോൾ കുറച്ചുകൂടി യെല്ലോയും കൂടി മിക്സ് ചെയ്തിട്ട് ഇതേപോലെ സ്മഡ്ജ് ചെയ്ത് കൊടുക്കുമ്പം ഒരു സൈഡിൽ ഇങ്ങനെ ഇത്തിരി പഴുത്ത് നിൽക്കുന്ന രീതിയിൽ ആ ഒരു ലീഫിൻ്റെ ഷെയ്ഡിങ് പോലെയൊക്കെ തോന്നിക്കും. അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഒരേ കളർ മാത്രമായിട്ട് കൊടുക്കാതെ ഇതേപോലെ രണ്ട് കളറും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. പിന്നെ ഇനി നമുക്ക് ആ ഒരു സൂര്യകാന്തി പൂവിന് ഔട്ട്ലൈൻ വരച്ച് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഓറഞ്ചിൽ യെല്ലോ മിക്സ് ചെയ്തിട്ട് ഈ ഒരു തീമഞ്ഞ കളർ, അങ്ങനെ നമ്മൾ പറയില്ലേ ആ ഒരു രീതിയിലുള്ള കളറാണ് കേട്ടോ. അപ്പോൾ 000 സൈസ് ബ്രഷ് യൂസ് ചെയ്തിട്ട് ആ ഒരു കളർ വെച്ച് ഞാൻ ഔട്ട്ലൈൻ വരച്ച് കൊടുക്കുന്നുണ്ട്. ശരിക്കും ഈ ഒരു ഔട്ട്ലൈൻ വരച്ച് കൊടുത്തപ്പോഴാണ് കേട്ടോ ആ ഒരു പൂവിന് നല്ലൊരു ഒറിജിനാലിറ്റി തോന്നിയത്. ഇനി കുറച്ചുകൂടി ഒരു ഒറിജിനാലിറ്റി തോന്നിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഓറഞ്ച് കളർ വെച്ചിട്ട് നടുക്ക് ഇതേപോലെ ഇങ്ങനെ വരഞ്ഞ് വരഞ്ഞ് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ വൈറ്റ് കളർ യൂസ് ചെയ്തിട്ട് ഇതേപോലെ ആ ഒരു ബ്രൗണിൻ്റെ നടുഭാഗത്ത് കുത്തിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ പൂവിൻ്റെയൊക്കെ പൂമ്പടി ഉണ്ടാവുമല്ലോ,
അപ്പോൾ ഈ ഒരു സൺഫ്ലവറിൻ്റെ പൂമ്പൊടി പല ഷെയ്ഡിൽ കണ്ടിട്ടുണ്ട്. ബ്രൗണിൽ ബ്ലാക്ക് വെച്ചിട്ട്, അതുപോലെ തന്നെ യെല്ലോയിൽ ബ്ലാക്ക് വെച്ചിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്നത് ഈ ഒരു ബ്രൗണിൽ വൈറ്റ് വെച്ചിട്ടാണ് ഡോട്ട്സ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു സൺഫ്ലവർ ക്യാൻവാസ് പെയിൻറ്റിങ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് പഠിക്കാൻ പറ്റിയ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു പെയിൻറ്റിംഗ് ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. Bye friends!